സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ പൊതുചർച്ച അതേസമയം തുടരുകയാണ്. ജി സുധാകരനെതിരെ വിമർശനം വേണ്ട എന്ന് ആലപ്പുഴ ജില്ലാ നേതൃത്വത്തിന് സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം. തുടർന്ന് ഇക്കാര്യം പരാമർശിക്കേണ്ടെന്ന് ആലപ്പുഴയിൽ നിന്നുള്ള പ്രതിനിധികൾ തീരുമാനിച്ചു. ആർ ശ്രീജിത്ത് നൽകും വിവരങ്ങൾ. ശ്രീജിത്ത്, ഈ പൊതുചർച്ചയിൽ എന്തൊക്കെ വിഷയങ്ങൾ ഉയർന്നു വരുന്നുണ്ട്? ഒപ്പം ഈ നയരേഖയെക്കുറിച്ച് ഉയരുന്ന വിമർശനങ്ങളോട് പാർട്ടി സെക്രട്ടറി നൽകുന്ന മറുപടി കൂടി. ശ്രീജിത്ത്, വികസന രേഖയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന പ്രധാനപ്പെട്ട വിമർശനം പാർട്ടിയുടെ നിലവിലുള്ള നിലപാടുകൾക്ക് എതിരാണ് എന്നതാണ്. എന്നാൽ അത് പാടെ നിഷേധിക്കുകയാണ് കേരള നേതൃത്വം. കാരണം സി പി എം സംസ്ഥാന കേന്ദ്ര കമ്മിറ്റി പുറത്തിറക്കിയിരിക്കുന്ന കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ പറയുന്നത് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അത്തരത്തിലുള്ള ഈ വളർച്ച തടയണം എന്നാണ്. എന്നാൽ അതും ഇപ്പോഴത്തെ വികസന രേഖയുമായി യോജിക്കുന്നില്ല എന്ന വിമർശനമാണ് പൊതുവിൽ ഉയരുന്നത്. പാർട്ടി സംസ്ഥാന നേതൃത്വം അതിനെ നിഷേധിക്കുന്നു. കാരണം പാർട്ടി പരിപാടി മനസ്സിലാക്കാത്തവരാണ് ഇത്തരം ഒരു വിമർശനം ഉന്നയിക്കുന്നത്. 1957 EMS സർക്കാർ വരുന്നതിന് മുന്നോടിയായി തയ്യാറാക്കിയ ഈ രേഖകളിലടക്കം സ്വകാര്യ നിക്ഷേപമാകാം എന്ന കാര്യം പറയുന്നുണ്ട്. മാത്രമല്ല പാർട്ടി പരിപാടിയിൽ ജനകീയ ജനാധിപത്യ വിപ്ലവത്തിലൂടെ വരുന്ന സർക്കാരുകൾക്ക് പോലും പ്രത്യേക മേഖലകളിൽ വിദേശ നിക്ഷേപം, സ്വകാര്യ നിക്ഷേപം സ്വീകരിക്കാമെന്ന കാര്യം പറയുന്നുണ്ട്. ലെനിൻ്റെ കാലത്ത് പോലും അത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ നിക്ഷേപം വാങ്ങിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ കോടിയേരി ബാലകൃഷ്ണൻ ഇതിനെ പ്രതിരോധമായി പറയുന്നത്. മാത്രമല്ല കേരള സംസ്ഥാനത്തെ താല്പര്യത്തിനനുസൃതമായ തരത്തിലുള്ള വിദേശ നിക്ഷേപം, സ്വകാര്യ നിക്ഷേപം മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതോടൊപ്പം സാമൂഹ്യ നിയന്ത്രണത്തിന് വിധേയമാകുന്ന കേരളത്തിലെ സാമൂഹ്യ നിയന്ത്രണത്തിന് വിധേയമാകുന്ന തരത്തിലുള്ള സ്ഥാപനങ്ങളെ മാത്രമേ അനുവദിക്കൂ, അവ നിരീക്ഷിക്കാൻ പ്രത്യേക സംവിധാനം, അത്തരം കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ സംവിധാനം തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാകുമെന്നും കോടിയേരി പറയുന്നു. അത്തരത്തിൽ ഈ വികസന രേഖയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രചാരണങ്ങൾ ഇത്തരത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാതെയുള്ളതാണ്. രേഖ കൃത്യമായി ഇപ്പോഴും അന്തിമമാക്കിയിട്ടില്ല. ചർച്ചയിലെ ഭേദഗതികൾ കൂടി അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും സംസ്ഥാന സമ്മേളനം ഈ രേഖ അംഗീകരിക്കുക. അതിനുശേഷം എല്ലാ ഘടകങ്ങളിലും ഈ കാര്യം ചർച്ച ചെയ്യും. പിന്നീട് LDFനും ചർച്ച ചെയ്ത ശേഷമായിരിക്കും അന്തിമമായി ഈ രേഖ തീരുമാനിക്കപ്പെടുക എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ നൽകുന്ന വിശദീകരണം.